ഐ വി ശശി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, ഗുരുതരമായ അസുഖം ബാധിച്ച് വലിയ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ അവരുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലെല്ലാം വലിയൊരു നിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും സാറിൻ്റെ ഒരു വലിയൊരു വിഷമം ഉണ്ടായിരുന്നത്, ഈ അതുവരെ മലയാള സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാനായ സംവിധായകനായിരുന്നു ഐ വി ശശി. ഐ വി ശശിയുടെ മനസ്സിൽ എന്നും സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുടുംബം പോലും അതിന് രണ്ടാം സ്ഥാനമേ അദ്ദേഹം കൊടുത്തിരുന്നുള്ളൂ, സിനിമയ്ക്കായിരുന്നു അദ്ദേഹം എന്നും ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത്. ആ ഒരു വ്യക്തി, അത്തരം ഒരു വലിയൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്ന സമയത്ത് അത് അദ്ദേഹത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ചേർത്ത് പിടിക്കാനോ പല കാരണങ്ങളാൽ പലർക്കും സാധിച്ചില്ല എന്നത് വലിയ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ്. കാരണം അന്ന് എൻ്റെ അടുത്ത് ഈ ഒരു വിഷയം പറയുന്നത് നമ്മുടെ സംവിധായകൻ സത്യൻ അന്തിക്കാടും അതുപോലെ തന്നെ നിർമ്മാതാവ് പി വി ഗംഗാധരനും ആണ് ഒരു ദിവസം വിളിച്ചിട്ട് ഈ ഒരു വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ അല്ലാത്ത രീതിയിൽ തന്നെ ഒരു വിഷയം സംസാരിക്കുന്നു. അദ്ദേഹത്തെ വലിയ ഗുരുതരമായ അവസ്ഥയിലാണ്, അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായി ഇടപെടാൻ ശ്രമം നടത്തിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടെ നിൽക്കാൻ സാധിച്ചു. ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചു. അതിൽ അദ്ദേഹത്തിന് വലിയൊരു മോഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഹോളിവുഡ് മോഡലിൽ തന്നെ ഒരു സിനിമ നമുക്ക് മലയാളത്തിൽ നിർമ്മിക്കണം എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ശശിയേട്ടൻ അവസാന കാലഘട്ടങ്ങളിൽ പറഞ്ഞൊരു ആഗ്രഹമായിരുന്നത് ഹോളിവുഡ് മോഡലിൽ. അതിന് വേണ്ടി അദ്ദേഹം ഒരു തിരക്കഥയും ആർട്ടിസ്റ്റുകളെ വരെ, മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ആർട്ടിസ്റ്റുകളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ മൂവി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം. ആ സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുകയായിരുന്നു. ഐ വി ശശീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാസിനെ ക്യാമറയ്ക്കുള്ളിലാക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ജനക്കൂട്ടങ്ങളുടെ സംവിധായകനായിരുന്നു ഐ വി ശശി. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ താരങ്ങളെ മാത്രമല്ല, വലിയ വലിയ ജനക്കൂട്ടം ഉണ്ടാകണം. ആ ജനക്കൂട്ടമാണ് ഐ വി ശശിയുടെ എനർജി. അത്തരം ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് സംവിധാനം ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം വരുന്നതെന്ന് സിമിച്ചി എപ്പോഴും പറയും. അപ്പോൾ ആ ശശിയേട്ടൻ്റെ ഒരു പടത്തിലെങ്കിലും ഒന്ന് മുഖം കാണിക്കുക എന്നുള്ളത് ആ കാലഘട്ടങ്ങളിലെ മലയാളത്തിലെ അഭിനേതാക്കളുടെ അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരു മോഹമായിരുന്നു. ഒരു വലിയ ഒരു ഹോളിവുഡ് മൂവി എന്ന ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം വിട പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം അത്തരം ഒരു ശശിയേട്ടൻ ബാക്കി വെച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശരിക്കും മലയാള സിനിമ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ വല്ലാതെ അവഗണിച്ചു എന്ന് പറയാതിരിക്കാനാവില്ല. അത്തരം കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അദ്ദേഹം ആലോചിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് പക്ഷേ പലപ്പോഴും അത് സാധിക്കാതെ വന്നു. അത് അദ്ദേഹത്തിന് മനസ്സിൽ വലിയ വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട്.